തിരുപ്പതി 11 കിലോമീറ്റർ ഇല്ല 9 കിലോമീറ്റർ. തീരുമാനമായിട്ടൊന്നുമില്ല, അട്ടാറിങ് മാത്രമേ ഉള്ളു, ഇവിടെ ഒന്നും ആയിട്ടൊന്നുമില്ല. വഴി മൊത്തം ഓപ്പൺ ആയിട്ടൊന്നും ഇല്ലാണ്ടോ. ഇതുണ്ടോ ഇവിടുത്തെ പാടങ്ങളൊക്കെ ഉഴുത് മറിച്ച് കൃഷിക്കെല്ലാം സെറ്റപ്പ് ആക്കി ഇട്ടേക്ക. നോക്കിയ ഒരു കാള വണ്ടിയിൽ പോണ നോക്കിയ മണല് മണല്. രണ്ട് ഗ്ലാസ് അരി, രണ്ട് ഗ്ലാസ് അരി. നിങ്ങള് ഭക്ഷണം കഴിക്കണോ? നീ ഡ്യൂട്ടി മാറാ, കുറച്ചു നേരം കിടന്ന് ഉറങ്ങുക. അപ്പൊ നമുക്ക് നാളെ രാത്രിയിൽ, നാളെ ഉച്ച നമ്മൾ ഉറീസ് വെക്കാം. നമ്മളെ ആ ടയർ അയച്ച് മാറിയിട്ടെ, കുറെ നാളായി പോ. നമസ്കാരം എല്ലാവർക്കും, ജ്യോതിഷ് പള്ളിക്കുന്ന നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് തിരുപ്പതിയായി. തിരുപ്പതി പുലർച്ചെ 4 മണിയാകുമ്പോഴാണ് ഞാൻ ഡ്യൂട്ടി മാറി. ഞാൻ ഡ്യൂട്ടി മാറി ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ. അപ്പം നമ്മുടെ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം നമുക്ക് തിരുപ്പതി. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് തിരുപ്പതി ഉടനെയുള്ള യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നല്ല കാലത്ത് 10 മണി അല്ല 11 മണി തൃശ്ശൂർ നിന്ന് പോകുമ്പോൾ പാടുന്നു പറഞ്ഞു. നമ്മൾ തൃശ്ശൂർ നിന്ന് പോകുന്നിട്ട് ഇതുവരെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. നിർത്താന്ന് വെച്ചാൽ നിർത്തി കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഞാനൊരു 2 മണിക്കൂർ ഉറങ്ങി, ആളോ അതും ഉറങ്ങിയിട്ടില്ല. അപ്പം നമ്മളിന്ന് ഇവിടുന്നാണ് യാത്ര. നമ്മൾ നമ്മുടെ തിരുപ്പതി എത്തി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്നുള്ള യാത്രയിലേക്ക് സ്വാഗതം. എന്താ തിരുപ്പതി? ഇവിടുന്ന് തിരുപ്പതി 11 കിലോമീറ്റർ ഇല്ല 9 കിലോമീറ്റർ. നായിടുപ്പേട്ട 74. നല്ല മലയൊക്കെ ഇരിക്കണേണ്ട, പണ്ടമ്മല പണ്ടമ്മല. ഈ ഭാഗത്താണ് തിരുപ്പതി. തിരുപ്പതി ഇതൊക്കെ ഉണ്ടോ? ഫ്ലോട്ടുകളായിട്ട് കൊടുക്കാട്ടേക്കാണ് സ്ഥലങ്ങള്. കാണണ്ട വെണ്ടമ്മല. ഇപ്പൊ നേരെ വെളുത്ത് വരണുള്ളൂ. ഇപ്പൊ കാലത്ത് വലിയ സമയം തന്നെ 6 ആയിട്ടുള്ളു 6. ഇവിടുന്ന് അടുത്തോട്ട് പോണതാണ് തിരുപ്പതി. ഈ അടുത്തോട്ട് പോണതാണ് തിരുപ്പതിയിലേക്ക് പോണ. ഇതാണ് തിരുപ്പതിക്ക് പോണ വഴി. തിരുപ്പതി, തിരുപ്പതി. നമ്മളങ്ങനെ തിരുപ്പതിയുടെ ഭാഗങ്ങൾ കഴിയാറായിട്ടാ. തിരുപ്പതി കഴിയാറായി. ഇതൊക്കെ ഉണ്ടോ? ഫ്ലോട്ടുകളായിട്ട് കൊടുക്കാൻ വേണ്ടി തിരിച്ചിട്ടാണ്. എത്ര വർഷമായിട്ടൊരു പണി തീരാൻ നടക്കുന്ന ഒരു പാലായിരുന്നു അറിയത്. അതിന്റെ പണി ഇറക്കുന്ന തീരുമാനമായി. തീരുമാനമായിട്ടൊന്നുമില്ല, അട്ടാറിങ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും ആയിട്ടൊന്നുമില്ല. ഒന്നൊക്കെ തീരുമാനമാവും. നമ്മളങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റ് തരും. നേരെ പോയ ചെന്നൈ. ഇതാണ് ഇവിടുന്ന് ലെഫ്റ്റ് തരും. ലെഫ്റ്റ് നേരെ പോയ ചെന്നൈ പോണ വഴി. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തരും. ക്ലാസ്സൊന്നും തുടക്കണം. വഴി 6 ലൈൻ പോലെ ആയി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ അന്ന് കാക്കിനട പോയ വന്നപ്പോൾ ഒന്നും ഇത്ര ഓപ്പൺ ആയിട്ടായിരുന്നില്ല. ഇപ്പം നമ്മളിനി അടുത്ത് കിട്ടുന്ന സ്ഥലമാണ് റെനിഗുണ്ട. നമുക്കിനി അടുത്ത് കിട്ടാൻ പോണ സ്ഥലമാണ് റെനിഗുണ്ട. റെനിഗുണ്ട റെനിഗുണ്ട പോവാണ്ട് പോവാനുള്ള ബൈപ്പാസ് ഓപ്പൺ ആയിട്ടാ. വഴിക്ക് ടോൾ ഉണ്ടാവോ? നമുക്ക് റെനിഗുണ്ട പോകണ്ട. റെനിഗുണ്ട പോവാണ്ട് പോവാനുള്ള ബൈപ്പാസ് ഓപ്പൺ ആയിട്ടുള്ള നേരെ എയർപോർട്ട് വഴിക്ക്. വഴി മൊത്തം ഓപ്പൺ ആയിട്ടൊന്നും ഇല്ലാണ്ടോ. ആ പഴയ വഴി തന്നെ അവസ്ഥ തന്നെയാ. നമ്മളാ കുറച്ച് ഭാഗം കണ്ടില്ലേ പൊട്ടി പൊളിഞ്ഞ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഇതേപോലെ തന്നെയാ. ഇവിടെ കൃഷിയൊക്കെ അടുത്ത കൃഷിക്കുള്ള സെറ്റപ്പിനാണ്ട് എല്ലാ സെറ്റപ്പൊക്കെ തുടങ്ങിയവര്. കാലത്തന്നെ വെയിൽ നല്ല ചൂടില്ല. 7 മണിയായിട്ടുള്ള വെയിൽ നല്ല ചൂട്. ടോൾ ഗേറ്റ് പണി തുടങ്ങിയിട്ടുള്ളൂ. ഗംഭീര പേട്ട ടോളാണല്ലോ പറഞ്ഞല്ലേ. വെറൈറ്റി പുതിയ മോഡൽ ടോളാ പറഞ്ഞ. പുതിയ മോഡൽ ടോളാ പറഞ്ഞ.
പോണാണ് പഴയ റോഡായിരുന്നാ പോണ പഴയ റോഡ്. ഇപ്പൊ നമ്മള് പുതിയ റോഡ് വഴിക്കേ ആ പോണതാണ്. പൈലാണ് പഴയ റോഡ് പോയിക്കൊണ്ടിരുന്ന പഴയ റോഡ് അതിലേ പോണാണോ? പഴയ റോഡ് അടുത്തോടെ നമ്മള് എന്താ ഇതായിരുന്നു പഴയ റോഡ്. മാറ്റിയുണ്ടോ ഇങ്ങോട്ട് വായിക്കണ്ട? എന്താല്ലേ പാടങ്ങള്, കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കിടക്കാനി. അടുത്ത കൃഷികളെ തെറ്റപ്പൊക്കെ ഇപ്പൊ തന്നെ ഇറക്കുമല്ലോ. വഴി മൊത്തം ഓപ്പൺ ആയി തോന്നണം കേട്ടോ. ഇതല്ല ഇവിടുത്തെ പാടങ്ങളൊക്കെ ഉഴുത് മറിച്ച് കൃഷിക്കുള്ള സെറ്റപ്പ് ആക്കി ഇട്ടേക്കുക. ഭക്ഷണം കഴിക്കാണ് നിർത്തി. അപ്പൊ ഈ പുതിയ ഹൈവേലേക്ക് കയറിയപ്പോഴേ ഹോട്ടലൊന്നും ഇല്ല, ഒക്കെ റോഡ് ഫ്രീ ആണ്. അപ്പൊ ഇവിടെ ഒരു തട്ടുകട പോലെ കണ്ടു. ഇത്ര ദൂരം നമ്മൾ വന്നു. ഇപ്പൊ ശ്രീഹരികസ്തി ഒക്കെ കഴിഞ്ഞു തോന്നണം കേട്ടോ, അറിയില്ല. കാരണം ശ്രീഹരികസ്തി കഴിഞ്ഞിട്ടൊക്കെ ലക്ഷണങ്ങളൊന്നും കാണാനില്ല. മൊത്തം വിജനമായ ബൈപ്പാസ് ആയിരുന്നു. ഞങ്ങളിവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാണ്ട് നിർത്തിയതാ. ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല, വണ്ടി എടുത്ത് പോന്നു. അവിടെ ഭയങ്കര തിരക്ക്. നമ്മളെ മൈനോട് ചെയ്യുള്ളവൻ ഞങ്ങൾ വണ്ടി എടുത്ത് പോന്നു. റോഡ് ഓപ്പൺ ആക്കിട്ട് ഒരേ ഐഡിയ കിട്ടുന്നുണ്ട്. അസലീകൽ കസ്തി കഴിഞ്ഞോ കഴിഞ്ഞില്ല എന്നൊരു പിടുത്തം കിട്ടല്ലേ. നമ്മളങ്ങനെ നായിടുപേട്ട എത്തിട്ടാ, നായിടുപേട്ട നായിടുപേട്ട എത്തി അറിഞ്ഞിട്ടും കൂടി ഇല്ലേ നമ്മള്. ആ പുതിയ റോഡ് ഓപ്പൺ ആയത് കാരണേ ആ റോഡിലൊരു ഈ നായിടുപേട്ടയ്ക്ക് ഒരു 2 കിലോമീറ്റർ പറയുന്ന റോഡിന്ന് ഇറങ്ങി. അപ്പൊ കുറച്ച് ദൂരം മാത്രമേ പണി പൂർത്തിയാവുള്ളൂ. അതൊരു 6 മാസം അല്ല, അവര് ഒരു മാസം കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് അത് ഓപ്പണു. അടിപൊളി. നമ്മൾ നായിടുപേട്ടേ നായിടുപേട്ട ഇതിലുള്ള വരവേരപ്പ് നമ്മൾ തിരിച്ചു വരുമ്പോ ഇതും ചിലപ്പോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ. നോക്കിയ ഒരു കാള വണ്ടിയിൽ പോണെങ്കിൽ മണല് മണല് എന്താ അവൻ കൊണ്ടുപോവാ. കാളനെ കൊണ്ടുപോവാ പുഴയെ ചെല്ലുക കോരുക എന്നിട്ട് പോരുക. പോട്ടെട്ടാ. അങ്ങനെ നമ്മൾ ചെന്നൈ കൊൽക്കത്ത നാഷണൽ ഹൈവേയിലേക്ക് വന്ന് കയറി കേട്ടോ. NH5 പഴയ NH5 ഇപ്പോഴത്തെ NH16 നാഷണൽ ഹൈവേയിലേക്ക് വന്ന് കയറി. നമ്മുടെ ഈ നാഗാലാൻഡ് ട്രിപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഹൈവേ ആണത്. ഇനി ഈ ഹൈവേ കൂടെ നമ്മൾ കൽക്കത്ത ബർദമാൻ വരെ നമ്മൾ ഈ ഹൈവേ കൂടെ യാത്ര ചെയ്യണം. അതായത് ഒരു 10,600-1,700 കിലോമീറ്റർ നമ്മൾ ഈ ഹൈവേയാണ് ഇനി ഉപയോഗിക്കുന്നത്. നമ്മുടെ ട്രിപ്പ് മൊത്തം ഒരു 3,500 കിലോമീറ്റർ 3,600-3,700 കിലോമീറ്റർ ഉണ്ടാവും. അതിൽ ഒരു 2,000 കിലോമീറ്റർ അടുത്ത് ഈ ഹൈവേ ആണ് നമ്മളിനി ഉപയോഗിക്കുന്നത്. ഇനി 1,588 കിലോമീറ്റർ കൊൽക്കത്ത. കൊൽക്കത്ത വരെ നമ്മൾ ഈ റോഡിൽ, കൽക്കത്ത അല്ല ബർദമാൻ വരെ നമ്മൾ ഈ റോഡിൽ കൂടെ തന്നെ പോകണം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞാലും വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് ബാലാസൂർ കഴിയുമ്പോൾ ഇത് പിന്നെ എല്ലാൻഡി റോഡാവും. പിന്നെ എല്ലാൻഡി റോഡ് പിന്നെ കരക്കൂർ ചെല്ലുമ്പോൾ വീണ്ടും ഇത് വേറെ ഏതോ ഹൈവേയിലേക്ക് ഹൈവേ നമ്പർ മാറും. പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരേ റോഡിൽ തന്നെയാണ് പോകണത്. എന്താണ് അതിൻ്റെ വ്യത്യാസം എനിക്ക് ഇത്രയും കാലം വന്നിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ ഇവിടെ ഹൈവേയുടെ സൈഡ് സൈഡാക്കിയിട്ട് ചോറൊക്കെ ഉള്ള പരിപാടിയാണ് ചേട്ടാ. ആ സാധനം അവിടെ കൊണ്ട് പോ കഴിയിട്ട് വരാം. അവിടെ ഇപ്പോൾ വെള്ളം എടുത്തിരുത്തി, വെള്ളം എടുത്തിട്ട് ഏ അല്ലാതെ അവിടെ കൊണ്ട് കഴിയാം. വെള്ളം വരത്തി ചെറിയ ബക്കറ്റിലുള്ളൂ നമ്മളിൽ. ഇത്രയും വെള്ളം കളയണ്ട പറ കഴുകാനൊക്കെ ഒരു വെള്ളം വേണം. പിന്നെ നിങ്ങൾ ചോറ് വെക്കാനുള്ള പരിപാടിയാ. കാലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ കഴിച്ചില്ല. അപ്പോൾ കാലത്ത് തന്നെ കഴിക്കാൻ തരാം. 2 ഗ്ലാസ് അരി 2 ഗ്ലാസ് അരി 4 ഗ്ലാസ് വെള്ളം. നമ്മൾ തമിഴ്നാട് അരിയാണ് വെക്കണട്ടാ. 2 ഗ്ലാസ് അരി 4 ഗ്ലാസ് വെള്ളം. ആ അതന്നെ 2 ഗ്ലാസ് അരി 4 ഗ്ലാസ് വെള്ളം 2 വിസില്. 2 എന്നുള്ള 3 അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിലും കൂടെ അടിക്കരുത്. അരിമേ കൂടുതലടിച്ച് ശർക്കര പിടിക്കേണ്ടി വരും. ചോറ് ഇതാണ് നമ്മുടെ അടുക്കള കേട്ടാ. അതിനകത്ത് അത്ര ഒരു സൗകര്യങ്ങളില്ലാത്ത അടുക്കളയാണ്. ഭയങ്കര കാറ്റ്, അത് കാരണം നമ്മൾ ഉള്ളിലേക്ക് വെച്ചു. ഞാൻ അരിയ സാധനം അരിഞ്ഞ ഇവിടെ ഞാൻ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ഒക്കെ അരിഞ്ഞോ. നമ്മുടെ ചോറിലങ്ങനെ പിസിലടിക്കാൻ തുടങ്ങി. 2 വിസിലാണ് സാധനം അടുപ്പിക്കാറ്. അപ്പോൾ പുതിയ അരിട്ട് നമുക്ക് ഒരെണ്ണം ഒഴിപ്പിക്കാം. 3 എണ്ണം അടുപ്പിച്ച് കഴിഞ്ഞാൽ അരച്ചണ മൂന്നാമത്തെ ഇറക്കിയാണ് കറി. ഞങ്ങളുടെ മുട്ട മുട്ടയാണ് ഓംപ്ലേറ്റ് ആണ് ഓംപ്ലേറ്റ് കൊത്തിപ്പൊരി.
അതെ നല്ല വിശപ്പ്. കറി വെക്കാന്നൊന്നും നേരം ഇല്ല. വേഗം കൊത്തിപ്പൊരി ഉണ്ടാക്കിട്ട് കഴിച്ചിരുന്നു അല്ലേ ചേട്ടാ? മീനൊന്നും കാണാനും ഇല്ല ഇവിടെ. വേഗം കഴിച്ചിട്ട് പോ. അപ്പൊ വണ്ടിന് ഓടി കുറെ ദൂരം എത്താനുണ്ട്. അപ്പൊ ഞങ്ങളുടെ ചോറും മുട്ട പൊരിച്ചതും കൊത്തിപ്പൊരി റെഡി ആയിട്ടാ. നീ കഴിക്കട്ടെ. ആ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് തുണിച്ചിട്ട് പോവാം. നമുക്ക് നാളെ നീ മീനൊക്കെ മേടിച്ച് കടിപൊടി കറി വെക്കാം. ഇവിടെ നിന്ന് കഴിക്കുക, ഇവിടെ ഇവിടെ ഇരുന്ന് കഴിക്കുക. ഞങ്ങൾ ഭക്ഷണം കഴിക്കണോ നീ? ഞാനാണ് ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കും. അവിടെ ഉണ്ടാക്കി ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറി തന്നെ ഇരുന്ന് കഴിക്കുക. നമ്മൾ ചോറീറ്റെല്ലാം കഴിഞ്ഞു. പരിപാടിയെല്ലാം പൂട്ടി ഉച്ചയ്ക്ക് കഴിക്കാൻ രണ്ടാൾ കഴിക്കാൻ ചോറില്ല അല്ലേ? കുറച്ച് ചോറില്ല, ചെറിയ കുക്കർ. മറ്റേ കുക്കർ പറഞ്ഞാൽ ഈ വണ്ടിയിലെ കാണാനില്ല കുക്കർ. അത് പോയി നിന്നുണ്ട്. അപ്പം നീ അങ്ങനെ എടുത്ത് പോട്ടെ. നീ വൈകിട്ട് എപ്പോഴെങ്കിലും കഴിക്കാം അല്ലേ? അത് അവിടെ വെച്ചാൽ ഞാൻ മറിഞ്ഞു പോകില്ലേ? അപ്പം നമ്മുടെ ഭക്ഷണം കഴിപ്പ് എല്ലാം കഴിഞ്ഞു. നമ്മളിനി വണ്ടി എടുത്ത് പോവാണ്. നേരെ പോവാ ഉച്ചക്ക്. ഇനി ഇപ്പം സമയം 10:30 ആയി. ഇനി വൈകുന്നേരം വേണമെങ്കിൽ നമുക്ക് രണ്ട് റൊട്ടി മേടിക്കാല്ലേ? ആ ചോറും കഴിക്കണ്ടോ? കുക്കർ ചെറുതാ. ഒരു രണ്ട് കുക്കർ ഉണ്ടായിരുന്നു. ഒരു കുക്കർ കാണാനില്ല. അമ്മാരോട് കളഞ്ഞു പോകുന്നുണ്ട് മുന്നിൽ പോയ ആൾക്കാർ. ഒരു കുക്കർ പുതിയത് മേടിക്കണം. നമ്മളങ്ങനെ ഇപ്പം ഗുഡൂരായി. ഗുഡൂർ ഇനി വിജയവാഡയ്ക്ക് ഇപ്പുറത്തൊരു ഗുണ്ടൂർ കിട്ടും. ഗുണ്ടൂര് ആണ് ഗുഡൂർ. ഗുഡൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ലെഫ്റ്റ് പോയിട്ടൊരു തേരടേക്ക് ഉണ്ട് മറക്കാറുള്ള ആണ് ഗുഡൂർ. ഞാൻ എൻ്റെ പല വീഡിയോയിൽ ഞാൻ ഹൈവേയുടെ നമ്പർ NH5 എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്ക് ഈ ഹൈവേ കൂടെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ട്. അതുകൊണ്ട് നോക്കിയാൽ ഹൈവേയുടെ നമ്പറുണ്ട് NH5 ഉണ്ടോ? NH5 ഇതായിരുന്നു ഈ 16 നമ്പർ ഹൈവേയുടെ പഴയ പേര്. ഞാനൊക്കെ ഈ ഫസ്റ്റ് ഹൈവേ കൂടെ പറഞ്ഞത് 2010 അന്ന് ഈ ഹൈവേയുടെ നമ്പറായിരുന്നു NH5. അത് ഞങ്ങളൊക്കെ പറഞ്ഞ് പഠിച്ച പേര് NH5 എന്ന്. ഈ NH16 എന്നുള്ള പേര് വന്നിട്ട് 14 എന്നുള്ള ഒരു 3-4 വർഷം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നെല്ലൂർ സിറ്റിയിലേക്ക് ഇവിടെ നിന്ന് അടുത്തോട്ട് പോകും. നമ്മൾ നെല്ലൂർ ചൂടെന്ന് പറയാ ചൂടെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ചൂടാ കൊടുക്കും. എന്താ ചൂടെന്ന് പറയാ പുറത്ത് ഭയങ്കര ചൂടാ. വണ്ടികളൊക്കെ റോഡിൽ കുറവായിരിക്കും. നമ്മളെ സ്ഥിരം വണ്ടി നിർത്താനുള്ള പാർക്കിങ് ദാബാ. പാർക്കിങ്ങിന് സുഖമായിട്ട് നിർത്താം. നമുക്ക് നമ്മളങ്ങനെ കവാലി എത്തി. കവാലി ഇടക്കണ്ടോ? വണ്ടിക്കാരൊക്കെ സൈഡൊക്കെ ഇട്ടേക്കണം. വെയില് കാരണമാണ്. നാളെ ഒരു ഉച്ചയാകുമ്പോൾ നമുക്ക് ഓറീസ കാരണം. അതാണ് നമ്മൾ വിട്ടുപോണ. നമ്മൾ കാവാലിയായി. കാവാലി ആണ് കാവാലി. വഴിക്കത്തെ ഒരു ഫേമസ് ഹോട്ടലാണ് RR ഫാമിലി ധാബ കണ്ടോ? RR ഫാമിലി ധാബ കണ്ടോ? വഴിക്കത്തെ ഒരു ഫേമസ് ഹോട്ടലാണ്. ലോറിക്കാരുടെ കാശ് കൊണ്ടുണ്ടായി എന്തോ സെറ്റപ്പായ ഹോട്ടലത്. ഈ വഴിക്ക് എങ്ങനെ ലോറിക്കാരുടെ ഇതും കൊണ്ട് ഭക്ഷണം കഴിച്ച് സെറ്റപ്പാക്കി ഒരുപാട് ഹോട്ടലുണ്ട്. പക്ഷെ ഇന്നും ലോറിക്കാരോട് സ്നേഹം കാണിക്കുന്ന ഏക ഹോട്ടൽ ഇത് മാത്രമേ ഉള്ളൂ. അവിടെ ലോറികളൊക്കെ നിർത്താം കണ്ട. ഈ ഒരു ഹോട്ടലിൽ ലോറിക്കാരെ ഇപ്പോഴും ഓടിക്കില്ല. ഇവിടെ എവിടെ വന്ന ലോറി ഇതൊന്നല്ല. ഇപ്പോൾ സമയം 1 മണിയായിട്ടുള്ളൂ. കുറച്ചുള്ള കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ ലോറികളും നിറയും. എത്ര ലോറിക്കാർ ഇപ്പോൾ അപ്പോൾ വണ്ട സെറ്റപ്പ് ഹോട്ടലാണ്. എത്ര ലോറിക്കാർ വന്നാലും ഇവിടുന്ന് ലോറിക്കാർ മാറ്റണ്ട. വൈകുന്നേരം അതിൽ ബസ്സൊക്കെ നോക്കുന്ന ഒരു ഹോട്ടലാണ്. പക്ഷേ ഈ വഴിക്ക് ഈ ഹൈവേയിൽ ഇതുപോലത്തെ ധാരാളം ഹോട്ടലുകളുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ലോറി സെറ്റപ്പായി കഴിയുമ്പോൾ ലോറിക്കാരെ ഓടിക്കുമായിരുന്നു. നമ്മുടെ കുട്ടിയിലെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഒതുക്കി എടുത്തേക്കുക. ഇതിപ്പോൾ ഡ്യൂട്ടി മാറുക. നന്നായിട്ട് ഉറക്കം വരിക. ഇവിടെ ചായയൊക്കെ കുടിക്കണം. ഉണ്ടോ? നമ്മൾ ആ സാധനം എടുത്ത് സൈഡിൽ ഒട്ടിച്ചോട്ടെ. സൈഡിൽ ഹിന്ദി. പോലീസുകാർക്കൊക്കെ കണ്ടാൽ വായിക്കാൻ വേണ്ടി ഇവിടെ ഹിന്ദി വായിക്കണ്ട.
ഫ്രണ്ടിൽ ഇങ്ങനെ ഇപ്പോ ഇനി വണ്ടി എടുത്ത് പോവാ, ഡ്യൂട്ടി മാറാന്, ഡ്യൂട്ടി മാറാ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. അപ്പൊ നമുക്ക് നാളെ രാത്രിയില് നാളെ ഉച്ച നമ്മളത് ഉറീസേക്കാം. നമ്മളെ ഡ്യൂട്ടി മാറി വേർത്ത് കൊഴുകള്, ഇനി കിടന്ന് ഉറങ്ങട്ടെ. നമ്മുടെ റൂം ചേട്ടനാണ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചൂടുന്നറിയാം. ഈ പോട്ടേട്ടാ, ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. അല്ലേ ഉറക്കത്തിരുന്നിട്ട് ഒരു മണിക്കൂർ സുഖമായിട്ട് എടുത്ത് തുടങ്ങി. ആദ്യം ചൂടാ, വേറെ ഉറക്കത്തില്ല. നമ്മളവിടുത്തെ ഓങ്കോൾ കഴിഞ്ഞോ? ഓങ്കോൾ ഓങ്കോൾ കഴിഞ്ഞിട്ടില്ല, ഓങ്കോൾ ആവണല്ലോ. ഓങ്കോ 4 kilometers ആണ് ഓങ്കോൾ ടൗണിലേക്ക് പോകണം. നമ്മൾ ആദ്യം വണ്ടികളൊക്കെ ഓരോ രീതിയിലെ പോയിക്കൊണ്ടിരുന്നത് 5 years മുന്നേ വരെ. ഇതാണ് ഈ ബൈപ്പാസ് വന്നാൽ ആ കാണാണ് ഓങ്കോൾ ടൗണിലെ വീടുകളാണ് ആ കാണുന്നത്. നമ്മള് ഓങ്കോൾ കഴിഞ്ഞുട്ടാ, നമ്മള് നേരത്തെ ഈ ഓങ്കോൾ ടൗണിലേക്ക് ആ പാലം കയറി പോകേണ്ട ഒരു വഴി പോലെ ഞാൻ പറഞ്ഞില്ലേ പണ്ട് ആ വഴിക്ക് ടൗണിന്. ഇപ്പൊ നമ്മളിപ്പോ യാത്ര ചെയ്ത് ഈ ബൈപ്പാസ് വരണമ്പോ ഈ വഴിക്കണം, ആ ലോറി വരണം, ആ വഴിക്കാണ് നമ്മളൊക്കെ വന്നത്. ഓങ്കോൾ ടൗണിൽ കൂടെ വരുന്ന വഴി അതായത് പഴയ ഹൈവ, അപ്പോഴാണ് ഈ ബൈപ്പാസ് വന്നത്. ഓങ്കോൾ കഴിഞ്ഞു ഈ ചിലക്കല്ലൂർപേട്ട കൊണ്ടൂര് ജയവാഡ ഈ ഒറീസ കൽക്കട്ട, അല്ല സോറി, ഈ ആന്ധ്ര കൽക്കട്ട ഹൈവ് NH 16 ഏറ്റവും കൂടുതൽ കള്ളന്മാർ, ലോക്കൽ കള്ളന്മാരുള്ളൊരു ഭാഗമാണ്. ഇവിടെ രാത്രി വണ്ടി ഇട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാണല്ലോ വണ്ടി ചാത്ത് കയറും, മൊബൈലിൽ പേഴ്സ് നമ്മളിട്ട് ഷട്ട് കയറി പോയിക്കൊണ്ട് പോകും. ഇവിടെ ഇട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങുകയാണെങ്കിൽ ദാബയ്ക്ക് അത് കയറ്റി, ഇവിടെ ദാബയുണ്ട്, ദാബയുടെ അത് കയറി റോട്ടിൽ കിടന്ന് ഉറങ്ങരുത്. അതേപോലെ റോഡ് സൈഡ് വണ്ടി ഇട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രധാനം പോകും. ആ വണ്ടികളൊക്കെ പോണത് ഹൈദരാബാദ്, ഈ വണ്ടികളൊക്കെ പോണത് ഹൈദരാബാദ് കേട്ടോ. ഹൈദരാബാദ് കേട്ടോ, ഹൈദരാബാദ് പോണ വഴിയാണ്. നമ്മളെ ടയറയച്ച് മാറിയിട്ടേ കുറേ നാളായി പോ. ഇവിടെ ആന്ധ്ര കയറിപ്പം നമുക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ടയറൊന്ന് മറിച്ചിറക്കാനുള്ള പരിപാടിയാ. കുറേ നാളായി ടയറ്, ഞാൻ തന്നെ കേട്ടു ഏറെക്കുറെ ഇപ്പോൾ ഒരു 6000-7000 കിലോമീറ്ററായി വണ്ടി ഓടിക്കുന്നു. അപ്പോൾ ഇതുവരെ ടയർ മാറിയിട്ടില്ല, അപ്പോൾ ടയർ മാറാൻ വേണ്ടിയിട്ട് വെള്ളം കിട്ടും. നമ്മുടെ ടയറിൻ്റെ പരിപാടിയിലാണ് കഴിഞ്ഞ നമ്മൾ വണ്ടി എടുത്ത് പോകണം. അപ്പോൾ നമുക്ക് വേറൊരു പണി കിട്ടിയിട്ടേ. ഏ ഇല്ല പോവാം, റൈറ്റേക്ക് പോകും. വണ്ടിയുടെ എപ്പോഴേ ബ്രേക്ക് അടിയിൽ കയറി തേക്കിയപ്പോഴേ ബ്രേക്കിൻ്റെ ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സന്ധ്യയായി തുടങ്ങി. നമ്മളിപ്പോൾ ചിലക്കല്ലൂർപേട്ട. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലേ ഏട്ടാ, ഇവിടെ റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. റേഞ്ചല്ല, മൊബൈൽ കാരണം വെട്ടത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിനി ഗുണ്ടൂർക്ക് 71 kilometers ഉണ്ട്, ചിലക്കല്ലൂർപേട്ടയ്ക്ക് 22 kilometers. നമ്മള് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നാളത്തെ പകലത്തെ വിശേഷങ്ങളുമായിട്ട് വരാം.